ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വടകര അങ്ങാടിയിലെ ഏറ്റവും വലിയ വികസനമാണ്. അതിനു മുമ്പ് പ്രേക്ഷകരോട് എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. ദേശീയപാത 66 വികസനത്തിന്റെ 1000-ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 2022 മുതൽ 2024 വരെയുള്ള എന്റെ ദേശീയപാത 66 യാത്രകളിൽ 1000 തികയ്ക്കുകയാണ് ഇന്ന്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ മാറ്റമാണ് നമ്മളെ വടകര അങ്ങാടിയിൽ വരുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് പാലോളി പാലത്തിന്റെ അവിടെയാണ്. പാലോളി പാലം കഴിഞ്ഞിട്ട് പിന്നീട് വടകര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പുതിയ അണ്ടർപാസിന്റെ പണികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്ന സമയത്ത് ഇതുപോലെയുള്ള അണ്ടർപാസിന്റെ പണികൾ നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം വളരെയധികം വേഗതയിലാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പാലോളി പാലം മുതൽ കരിമ്പന പാലം വരെ നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ റോഡിന്റെ ഒരു സൈഡിലായിട്ട് റെയിൽവേ ട്രാക്കാണ് കടന്നു പോകുന്നത്. അപ്പം ഈ റോഡ് പൂർണ്ണമായിട്ട് റെയിൽവേ ട്രാക്കുമായിട്ട് ചേർന്നിട്ടാണ് ദേശീയപാത 66 കടന്നു പോകുന്നത്. അതും പൂർണ്ണമായിട്ടില്ല, കരിമ്പന പാലം വരെ മാത്രമുള്ളൂ. വടകര ടൗൺ ഏറ്റവും വലിയ ടൗൺ തന്നെയാണ്. അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കൊക്കെ അനുഭവപ്പെടുന്ന ടൗൺ തന്നെയാണ്. പക്ഷേ ഈ ഗതാഗതക്കുരുക്കിൽ നിന്നൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പം അവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം വരുന്നത്. വടകരക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവറാണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ അങ്ങാടിയുടെ രണ്ട് ഭാഗത്തുമുള്ള കച്ചവടക്കാർക്കും ഗുണം ചെയ്യും. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് പാലോളി പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡിൻ്റെ നിർമ്മാണം വരിക കേട്ടോ. അതുപോലെ തന്നെ പാലോളി പാലം കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെ ഒരു അണ്ടർപാസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് വന്നിരിക്കുന്നത് പാലോളി പാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് അണ്ടർപാസിൻ്റെ അവിടുന്നും പിന്നീട് അതുപോലെ തന്നെ പാലോളി പാലം കഴിഞ്ഞിട്ട് വന്ന അണ്ടർപാസിൻ്റെ ഇടയിലുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് അണ്ടർപാസുകൾ മാത്രമുള്ളൂ. അപ്പോൾ ഇതാണ് പാലോളി പാലം കഴിഞ്ഞ് വന്ന അണ്ടർപാസ് കേട്ടോ. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലോളി പാലം കഴിഞ്ഞിട്ട് പിന്നീട് PQC ചെയ്ത റോഡ് കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ അവിടെയൊക്കെ പൂർണ്ണമായും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ്. അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ട ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഉടനെ തന്നെ ഈ ഭാഗത്തുള്ള വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പല സ്ഥലത്തും ദേശീയപാത 66 വികസനങ്ങളിൽ കുറച്ച് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഏകദേശം അവസാന ഘട്ടമായതുകൊണ്ട് പല സ്ഥലത്തും ടാറിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നീടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മണ്ണ് എടുത്ത് താഴ്ത്തിയ പ്രദേശങ്ങളും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശങ്ങളും ഉണ്ട്. അവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴ ഒന്ന് നിന്നാൽ മാത്രമേ അവർക്ക് വർക്കുകൾ നടത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ എന്നാലും പല സ്ഥലത്തും CTSB വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ട് നമ്മൾ ദേശീയപാത 66 കടന്നു പോകുന്നത്. അപ്പോൾ ഈ വളവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കരിമ്പന പാലം. നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. വർക്കുകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് കരിമ്പന പാലം വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ ഒരു കരിമ്പന പാലം എന്ന് പറഞ്ഞാൽ വലിയ പാലമൊന്നുമല്ല. ഇവിടെ തോടുണ്ട്. ആ തോടിന് കുറുകെ ഒരു ചെറിയ പാലം വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ വലത് ഭാഗത്ത് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വടകര ടൗണ്, വലത് ഭാഗത്തുള്ള ബൈപ്പാസാണ്. ഈ ഭാഗത്തും ഒരു പുതിയതായിട്ടൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. കാരണം ഇതൊരു മൂന്നും കൂടി ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് പിന്നീട് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വടകര ടൗണ്, വലത് ഭാഗത്തുള്ളത് ബൈപ്പാസാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥലം പോയിരിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ചെറിയ തോതിലുള്ള ടാറിംഗ് നടന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വടകര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോകുന്ന റോഡുണ്ട് കേട്ടോ. അവിടെ വരെയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്.
എന്തായാലും നല്ലൊരു മാറ്റമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്കുകൾ എന്തായാലും ഉടനെ ആരംഭിക്കുന്നതായിരിക്കും ഈ ഭാഗത്തൊക്കെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വടകര ടൗൺ എന്നുവെച്ചാൽ വടകര ബൈപ്പാസിൽ വന്ന ജംഗ്ഷന് അവിടെ ഒരു സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. ആ സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, കാരണം അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗൺ തന്നെ കേട്ടോ. ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ വടകര ടൗൺ കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷന് ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അതുപോലെ തന്നെ വലത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പേരാമ്പ്ര ഭാഗങ്ങളാണ്. അപ്പം അതിന് കുറുകെയാണ് ഫ്ലൈ ഓവറിന് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും കേട്ടോ ഫ്ലൈ ഓവർ. അതുപോലെ തന്നെ ഇവിടെ ഈ വികസനം വന്ന സമയത്ത് വലത് ഭാഗത്തുണ്ടായിരുന്ന കുറേ ബിൽഡിങ്ങുകളുടെ മുൻഭാഗമൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണിയുടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കരിമ്പന പാലം കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ഒരു ഫ്ലൈ ഓവർ ഇവിടെ കേട്ടോ. ഈ 3G മുൻഭാഗത്താണ് ഒരു ഫ്ലൈ ഓവർ വരിക. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് വടകര ടൗണ്. വലത് ഭാഗത്തുള്ള ബൈപ്പാസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപോടെ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പാലത്തിനോട് അനുബന്ധിച്ചുള്ള പൈലിൻ്റെ വർക്ക് കഴിഞ്ഞതാട്ടോ. അപ്പോൾ വടകര ടൗൺ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ വടകര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഇതാണ് നെറ്റ് സ്ട്രീറ്റ് കേട്ടോ. അപ്പോൾ നെറ്റ് സ്ട്രീറ്റിൻ്റെ ഇവിടെ നിന്നാണ് പിന്നീട് ഫ്ലൈ ഓവർ നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വടകര ടൗൺ കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ നെറ്റ് സ്ട്രീറ്റിൻ്റെ അവിടെ വർക്കുകളൊക്കെ പുരോഗതിയിലാണ്. പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഇതേമാതിരി പൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പീറിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് സ്ട്രീറ്റിൻ്റെ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും ആറി പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ലിങ്ക് റോഡുണ്ട്. ലിങ്ക് റോഡിൻ്റെ അവിടെ നിന്നാണ് ഈ ഫ്ലൈ ഓവർ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ലിങ്ക് റോഡിൻ്റെ മുൻപിലാണ് പീറിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്നുള്ള ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഇത്രയും ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടേ വരിക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ട് നിങ്ങൾ ഇവിടെ ഒരു ഭാഗത്താണ് ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പീറിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ചില പീറിൻ്റെ വർക്കുകൾ വേണ്ടി ഷട്ടറിങ് നടക്കുന്നു. അതുപോലെ തന്നെ പീർ ക്യാപ്പിന് വേണ്ടിയിട്ടും ഷട്ടറിങ് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ബോർ പൈലിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങാണ് നടക്കാനുള്ളത്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ അതിൽ കൂടെയാണ് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വടകര അങ്ങാടി കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തു നിന്നായിരിക്കും കേട്ടോ. വടകരയിൽ വളരെയധികം ചരിത്രമുള്ള സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ വടക്കേ മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയാണ് വടകര. അതുപോലെ തന്നെ പ്രശസ്തമായ ലോകനാർക്കാവ് ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് വടകരയെ കടത്തനാട്ടെന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ വടകര എന്ന് വരിക കേട്ടോ. ഇവിടുത്തെ മെയിൻ കച്ചവടം എന്തായിരുന്നു പറയുമോ? കൊപ്ര, ഏലം, കുരുമുളക് എന്ന് വെച്ചാൽ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇവിടുത്തെ മെയിൻ കച്ചവടം ഉണ്ടായിരുന്നത്. വടകരയുടെ ചരിത്രം പറയണല്ലേ, ഒരു വീഡിയോ ഒന്നും തികയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ വടകര ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ കണ്ടത് നിങ്ങൾ വടകര ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുൻഭാഗത്താണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ നെറ്റ് സ്ട്രീറ്റിന് തുടങ്ങുന്ന ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഫ്ലൈ ഓവർ അല്ല, അതിൻ്റെ ഇടയിൽ മണ്ണിട്ട് ഉയർത്തി രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് പാനൽ വെച്ച് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കരമായ ഗതാഗതക്കുരുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് മഴയുണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറേ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും കുറച്ചൊന്ന് സ്മൂത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ കാശിങ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേമാതിരിത്തെ വിഷയം തന്നെയായിരുന്നു നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഹൈലൈറ്റ് മാളിൻ്റെ മുൻപത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ സമയത്ത് ഭയങ്കരം ബ്ലോക്കുകളായിരുന്നു. പക്ഷേ ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് ഇല്ലാതെയാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിന് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൽ കൂടെ വാഹനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ഗേർഡുകൾ ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയിലും കണ്ടിരിക്കുന്ന ഗേർഡിനേക്കാളും വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ. എന്നാലും ഇവിടെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കാണ്, എന്നുവെച്ചാൽ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളും വളരെ വേഗതയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്തുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പഴയ മാതിരിയല്ല ഇപ്പോൾ ഓരോ വീടുകളിലും
രണ്ടും മൂന്നും വാഹനങ്ങളാണ് ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട്. അപ്പൊ അതിൻ്റെതായ ഗതാഗത കുരുക്ക് പല സ്ഥലത്തും ഇപ്പൊ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു വാഹനമായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പൊ ഇത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നുള്ള റോഡ് അതിന് തികഞ്ഞിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. വാഹനം പെരുകി, അതിനനുസരിച്ച് ഇപ്പൊ റോഡുകളുടെ വീതി കൂട്ടി വരണം. പണ്ട് രണ്ട് വരിപ്പാതയായിരുന്നു, പിന്നീട് നാല് വരിപ്പാതയായി, ഇപ്പോൾ ഇത് ആറ് വരിപ്പാതയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എട്ട് വരിപ്പാതയെ മാറുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ ബോർ പൈലിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പേറിനോടനുബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പൈൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പേറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനി നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ നിലയിൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് മുൻപ് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു, പക്ഷേ ഇപ്പം നല്ല രീതിയിൽ തന്നെ വേഗതയിൽ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഇവർ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നീട് റോഡിൻ്റെ പണികൾ ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിരുന്നു ജംഗ്ഷൻ കേട്ടോ, ഇവിടെ ആയിരുന്നു സിഗ്നലൊക്കെ ഉണ്ടായിരുന്നത്. ആ സിഗ്നലൊക്കെ പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായതുകൊണ്ട് വാഹനങ്ങളൊക്കെ അതിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ലിങ്ക് റോഡ് കേട്ടോ, ഇവിടെ വന്നിട്ടാണ് ഈ ഫ്ലൈ ഓവർ അവസാനിക്കുന്നത്. നേരെ നമ്മളെ വടകര ടൗണിൽ നിന്ന് തുടങ്ങുന്നത്, പിന്നീട് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് പാനലിൻ്റെ വർക്കൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെയാണ് ഫ്ലൈ ഓവർ വരുന്നത് കേട്ടോ. എന്നാലും ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെയൊക്കെ പണികൾ വേഗം തീർത്തുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ കേട്ടോ. ഇവിടെ നിന്ന് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിട്ടാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുക ഇവിടം വരെ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ച് സ്ഥലങ്ങളിൽ തീർത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കുറച്ച് ഉയർന്ന പ്രദേശമുണ്ട്, ആ ഉയർന്ന പ്രദേശം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടായിരിക്കും ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടക്കുക. ഇപ്പോൾ ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ച് ഗേർഡറൊക്കെ നേരെ അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 വടകര അങ്ങാടിയിൽ വരുന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.